ടൊവിനോ തോമസിൻ്റെ കരിയർ ഹൈപ്പിൽ വരുന്ന ചിത്രമാണ് അജയ്ൻ്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ എ ആർ എം സിനിമ ത്രീ ഡിയിലാണ് പുറത്തു വരുന്നത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിലെ ത്രീ ഡി എഫക്റ്റ് അതുപോലെ വി എഫ് എക്സ് വർക്കൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് പ്രൊഡക്ഷന് ഇത്രയധികം സമയം എടുക്കുന്നത് സിനിമയുടെ റിലീസ് സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമ മെയ് ഒന്നിന് തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് സിനിമയ്ക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസൊക്കെ ലഭിക്കുകയാണെങ്കിൽ വലിയൊരു കളക്ഷൻ സിനിമ സ്വന്തമാക്കുന്ന കാര്യത്തിന് സംശയമില്ല പൃഥ്വിരാജിൻ്റെ ജീവിതം എന്ന സിനിമ ഏപ്രിൽ പത്തിന് തിയേറ്ററിലേക്ക് എത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട് ആട് ജീവിതം നോവലിനെ ആശ്രദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് സിനിമ ഒരു ക്ലാസ് ചിത്രമായിരിക്കും ജീവിതം എന്ന സിനിമ ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ എത്തേണ്ട ഒരു സിനിമയാണ് എന്തായാലും സിനിമയ്ക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം കങ്കോ സിനിമയുടെ മുപ്പത് ശതമാനം പ്രസൻറ്റ് പോർഷൻസ് ആണെന്നും എഴുപത് ശതമാനം ഹിസ്റ്റോറിക്കൽ പോർഷൻസുമാണെന്നാണ് പറയുന്നത് സിനിമയിൽ ഇതുവരെ കാണാത്ത ഫൈവ് ടി സീക്കൻസ് ആണെന്നാണ് പറയുന്നത് അതുപോലെ സിനിമയുടെ ക്ലൈമാക്സിൽ കങ്കുവ സിനിമയുടെ പാർട്ട് ടൂൻ്റെ ലീഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഡിസംബറിൽ സിനിമയുടെ ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ആവും മുപ്പത്തെട്ട് ഭാഷകളിലാണ് കങ്കുവ സിനിമയുടെ റിലീസ് ത്രീ ഡിയിൽ ഐ മാക്സിലും സിനിമ പുറത്തിറങ്ങും നിവിൻ പോളിയുടെ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് എന്ന സിനിമ ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ഡിജെ ജോസ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത് ഷാരീസ് മുഹമ്മദാണ് കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം